അൾത്താരയിൽ പൂജ ബലി വസ്തുവായിടും അഖിലേശ്വരൻ എന്നും ആരാധന ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന ഹാലേലൂയ 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 ഉള്ളിൽ പുതുജീവൻ നാളം തെളിച്ച് നാവിൽ തിരുനാമ മന്ത്രം ജപിച്ച് കയ്യിൽ ജീവിത ക്രൂശും പിടിച്ച് കർത്താവിനെ കാത്തു നിൽക്കുന്നു ഞങ്ങൾ ഹാലേലൂയ 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 പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയൊടി ബലിയർപ്പിക്കാം അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരു കീടാം ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെയണച്ചിടാം അത്തിരുനങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ. അത്തിരുനങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ. അത്തിരുനങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങൾക്ക് നൽകിയല്ലോ. ലോകമെങ്ങും സുവിശേഷം അറിയിച്ച സ്നേഹമാരുടെ ഓർമ്മയാചരിക്കുവാൻ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കം പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ജീവദായകവും ദൈവികമായ ഈ രഹസ്യങ്ങളെ പരിഗ്രഹത്തിന് പാപികളായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. അഖില കീർത്തനത്തിനും അർഹനായ ദൈവമേ, ഉചിതമാണു മധുരമാം ദിവ്യനാമ കീർത്തനം. മഹിതമാകുമോർശ്ലേം പണിയുമങ്ങു പാലകൻ, ഒരു ഗണത്തിലാക്കുമേ ചിതറിടും ജനങ്ങളെ. തകരുമേതു ഹൃദയവും ശാന്തി കാൺമതങ്ങയിൽ, കനിവിയൊന്നരങ്ങിലി ഭുവന ദുഃഖമുക്തിയും. താരകത്തിനൊക്കെയും പേരിടുന്നു പാവനൻ, ഉന്നത പ്രതാപനായി വാണിടുന്നു പാലകൻ. അഖില ലോകനായകൻ അറിവു പൂർണമായവൻ, താഴ്ത്തിടുന്നു ദുഷ്ടരെ താങ്ങിടുന്നു ശിഷ്ടരെ. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും അകത്തപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ,
നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു മർത്യനു നിത്യമഹോന്നതമാം ഉത്താനം നീ അരുളുന്നു അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മുടെ കൂടെ എന്റെ കർത്താവേ നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമൊന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ പരിപാവനനാം അമർത്യനേ നിൻ കൃപ ഞങ്ങൾക്കേകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മുടെ കൂടെ വിശുദ്ധരിൽ സംരഹിതനായി വസിക്കുന്ന പരിശുദ്ധനും ശത്രുഹനം ബലവാനും അമർത്യനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്തുവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായ എന്നേക്കും ആമേൻ സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അങ്ങയുടെ സ്വഭാവത്തിനൊത്തുവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും പ്രിയ സഹോദരരെ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ സഹോദരനെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ് സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല കാരണം ദൈവം സ്നേഹമാണ് തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിവാക്കപ്പെട്ടിരിക്കുന്നു നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല അവിടെ നിന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരബലിയായി പുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ ഇപ്രകാരം സ്നേഹിച്ചെങ്കിൽ നാമും പരസ്പരം സ്നേഹിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു ദൈവത്തെ ഒരുവനും ഒരിക്കലും കണ്ടിട്ടില്ല എന്നാൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മുടെ ഇടയിൽ വസിക്കും നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി ലോകത്തിൻ്റെ പ്രകാശവും സകലത്തിൻ്റെ ജീവനുമായ മിശിഹായി നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരണത്തിന് എന്നേക്കും സ്തുതി ആമേൻ നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം സമാധാനം നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം ഈ 12 പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു നിങ്ങൾ വിജാതരുടെ അടുത്തേക്ക് പോകരുത് സമരിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും അരുത് പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രസംഗിക്കുവിൻ രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചികളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിൻ നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത് യാത്രയ്ക്ക് സഞ്ചിയോ 2 ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത് വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ് നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടം വിടുന്നതുവരെ അവനോടുകൂടെ താമസിക്കുകയും ചെയ്യുവിൻ നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ
നിങ്ങളുടെ വചനം ശ്രവിക്കാതെയിരുന്നാൽ ആ വചനം ആ ഭവനം അഥവാ പട്ടണം വിട്ടുപോരുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയുവിൻ. വിധി ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സൊദോം ഗൊമോറാ ദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസമുണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ നിന്ന് കർത്താവെ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നേറ്റ് പറയാം. നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടുനണത്താൽ പരിപോഷിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദിവ്യ ദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവതത്ത് പങ്കാളികളാകുവാനും മനസ്സ് നിന്റെ ജനത്തിന് നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകൾ തമ്മിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യ വിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ആദർശങ്ങൾ ൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുന്നുണ്ട് അനുഗ്രഹം സഭാതലവനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ അധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലിത്തയ്ക്കും മെത്രാപ്പൊലിത്തൻ വികാരി മാർ ആന്റണി കരിയൽ പിതാവിനും മറ്റെല്ലാ മെത്രാന്മാർക്കും മേലധ്യക്ഷന്മാർക്കും നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്നേക മനസ്സായി പ്രേക്ഷിത വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീക്ഷ്ണതയോടും കൂടി സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും പ്രേക്ഷിത രംഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകിക്കളയട്ടെ. കർത്താവ് തൻ്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ്റെ ജീവനും എൻ്റെ സ്നേഹവും നീ എനിക്കു തന്നതൊക്കെയും. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും മാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായി മാറി യോസഫിൻ്റെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിൽ തങ്ങളുണ്ടാകട്ടെ. ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമീൻ ആമീൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെ മകളും ചൂട് രക്തസാക്ഷികളെ സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹയുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിൽ തങ്ങളുണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോട് കൂടെ, നമ്മുടെ രാജാവ് നമ്മോട് കൂടെ, നമ്മുടെ ദൈവം നമ്മോട് കൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും. ചെറിയവരും വലിയവരും നിന്റെ സുദൃഢമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സകലത്തിന് നാഥനാദേവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രികേസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ പുരോഹിതർ ശുശ്രൂഷികൾ എന്നിവരെയും ബ്രഹ്മചാരികളെയും കന്യകളെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രപുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ വേർപെട്ടുപോയ എല്ലാവരെയും മനസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും. സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും
ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംതൃപ്തനാവുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദൈവരഹസ്യങ്ങളെ ശുശ്രൂഷകരാകുവാൻ എളിവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയും ഭക്തിയോടും കൂടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവ് യേശുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ. അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ദൈവമേ, ആരാധന രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മൗത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയുമല്ല നാവുകളിൽ നിന്ന് കൃതജ്ഞതയുമല്ല സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അള്ളപ്പറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളാര്യങ്ങളും മാലാഖമാരുടെ പനാര്യങ്ങളും മഹോന്നതനായങ്ങേക്കും വിട്ട് ആരാധിക്കുന്നു. അഗ്നിമയമാരും ഉപരൂപികളുമായി സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ കുറവേമാരുടും ശ്രാപ്പേമാരുടും ചേർന്ന് നാഥനായങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഉയർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. മാലാഖമാരുടെ ഗാനമുയരുന്നു, ഓശാന ഗീതികൾ മുഴങ്ങിടുന്നു, സങ്കീർത്തനം പാടി വാഴ്ത്തിടുന്നു, കർത്താവാം ദൈവത്തിനോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനം അങ്ങനെയുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടി പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാകി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധി ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിലൊപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യമാർഗം നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസിയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ
എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണുന്നു. നീ ഞങ്ങൾക്ക് നൽകിയ ആശ്രയങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതി ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ ശക്തനായ ദൈവമേ, പ്രധാന ആചാര്യനും സാർവത്രിക സഭതലവനും ഭരണാധികാരിയുമായ റോമായിലേമാർ ഫ്രാൻസിസ്മാർ പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭതലവനും പിതാവുമായ മേജർ ആചൂഷമാർ ഗീവർഗീസ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻ്റണി മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭാ മുഴുവനു വേണ്ടിയും പുരോഹിതമാർ സമർപ്പിതാലുമായ പ്രേക്ഷിത ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും ബന്ധുക്കളുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനം അമിതമർത്ഥിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കളേശിതരും ദുഃഖിതരും ദരിദ്രരും പേടിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർപിടിഞ്ഞു പോയ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശ്രയം കാത്തിരിക്കുന്ന ഈ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഇവരുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായി എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മ ആചരണത്തിൽ ദൈവമാതാവായി കനികാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധി സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവനീയവും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശു മിശിഹായെ അങ്ങ് അയച്ചുമെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകമാർ സ്ലേഹന്മാർ രക്തസാക്ഷികളും ദൈവമാർ വേദപാരകന്മാർ മത്രാമാർ പുരോഗതിമാർ ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധമാമോദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നേരമില്ലത്തിനെ വിശുദ്ധിയുടെ മാർഗം പഠിപ്പിച്ചുമെന്നും എല്ലാ മനുഷ്യരും വരട്ടെ. കർത്താവെ, എളിയവരും വിലകിനെങ്കിലും യേശുദരമാദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് ഞങ്ങളുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിപ്പോൾ തിരുസന്നിധി നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകരുമായ ശംശുകായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും വൈഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രസത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടെ താമസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളിലപ്പെടുത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരോട് ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനീയം വിസ്മയകുമാര രക്ഷാവിദ്യതയെക്കുറിച്ച് അങ്ങ് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തനെയ മൂല്യക്തത രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായവും അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് തുതം എന്നോട് ദയതോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേതനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്ഥമായി യോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ശമിശികായ നിന്റെ തിരുനാമത്തിന് സ്തുതിനാഥനായ നിനക്ക് ആരാധനം എപ്പോഴും ഇടാതിരിക്കട്ടെ. സജീവവും ജീവദായകമായി ഇപ്പം സ്വർഗത്തിൽ നിറങ്ങുന്നതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല
പ്രതിദാ പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. എന്റെ കർത്താവേ എന്റെ ദൈവമേ, എന്റെ കർത്താവേ എന്റെ ദൈവമേ, എന്റെ കർത്താവേ എന്റെ ദൈവമേ, നമ്മുടെ ദൈവമിതാ നമ്മോടു കൂടെ ഇതാ, ഈ എൽത്താരയിൽ ഈ തിരുവോസ്തിയിൽ നമ്മുടെ ഇടയനിതാ, നമ്മുടെ ദൈവമിതാ നമ്മോടു കൂടെ ഇതാ. നമ്മുടെ കർത്താവ് വിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. നമ്മുടെ രക്ഷകൻ്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാദരവുകളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിൽവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്നും നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാര്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവവുമായി അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോട് ബന്ധിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ ദിനങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഉയർന്നങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നത് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും. കർത്താവേ, ശക്തനായ സർവേശ്വരൻ നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരണം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്ന. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയിൽ നിന്നും അവരെ സൈന്യങ്ങളും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവേ, അവിടുന്ന് സംരക്ഷിക്കട്ടെ. സഭയുടെ ബലവേദിയിൽ തന്റെ ശരീര രക്തങ്ങൾ തരുന്ന മിശിഹായെ നമുക്ക് വാഴ്ത്താം. നമ്മെ ജീവിക്കുന്ന കർത്താവ് ശംശിക്കാട് കൃപാവരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. കർത്താവിന്റെ ബലിപീഠത്തിൽ നിന്ന് ഭക്ഷിച്ച് നമുക്ക് തൃപ്തരാകാം. സഭയുടെ വിശ്വസ്ത സന്താനങ്ങൾ വർദ്ധിക്കുവാൻ ദിവ്യകുദാശ നമ്മെ ശക്തരാക്കട്ടെ. ഈ ശംശിക്കാരുടെ ശരീരവും രക്തവും കടങ്ങളെ വർദ്ധിക്കും നിത്യജീവനും കാരണമാകട്ടെ. ഇപ്പോഴും അരൂപിയിൽ ദിവ്യകാരുണ്യ സ്വീകരണം. എന്റെ ഈശോ
അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. അങ്ങിപ്പോൾ എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നതുപോലെ അങ്ങയോട് ഞാൻ യോജിക്കുന്നു. ഇനിയൊരു നാളും അങ്ങ് എന്നിൽ നിന്ന് വേർപിരിയരുത്. സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ, അറിയപ്പെടാത്ത സ്നേഹമേ, എന്റെ പ്രിയനെ എപ്പോഴങ്ങ് എന്നെ അങ്ങേക്കായി സ്വീകരിക്കും. ദിവ്യകാരുണ്യമേ ആരാധ്യനേ, കരുണാർദ്ര സ്നേഹമേ ആശ്വാസമേ, താതനും പുത്രനും പാവനാത്മാവിനും എന്നെന്നും ആരാധന. ഓ എന്നെന്നും ആരാധന. ദിവ്യകാരുണ്യമേ ആരാധ്യനേ, കരുണാർദ്ര സ്നേഹമേ ആശ്വാസമേ, താതനും പുത്രനും പാവനാത്മാവിനും എന്നെന്നും ആരാധന. ഓ എന്നെന്നും ആരാധന. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിൻ്റെ സ്തുതിയും കൃതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദിവ്യരഹസ്യങ്ങളോട് ദൈവിക ജീവനം ഞങ്ങളെ പങ്കുകാരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവർണ്ണീയമായ ദാനത്തെക്കുറിച്ച് നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും സ്വർഗവാസികളോടുകൂടി അങ്ങേ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകമായ ദിവ്യരഹസ്യങ്ങൾ വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങളിൽ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടെ നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിൻ്റെ സത്ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും മാമോദിസ വഴി ദൈവിക ജീവൻ നമ്മെ പങ്കുകാരാക്കുകയും വചനത്താലും ദിവ്യരഹസ്യങ്ങളാലും നമ്മെ സമ്പന്നരാക്കുകയും ചെയ്ത കർത്താവും രക്ഷകനുമായ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ അവിടുന്ന് നമ്മെ ശക്തരാക്കട്ടെ. വിശ്വാസത്തിലും പ്രാർത്ഥനയിലും അധിഷ്ഠിതമായ ജീവിതം നയിച്ച് സഭയെ സമ്പന്നയാക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനത്താലും ശരീരരക്തങ്ങളാലും പരിപുഷ്ടനായ നമ്മെ ദൈവിക ജീവന പൂർണ്ണതയിലേക്ക് അവിടുന്ന് നയിക്കട്ടെ. നമ്മുടെ കർത്താവ് ശംസികായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ശ്രേഷ്ഠമായ മകനെ മുദ്രപതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നശിപ്പിക്കുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി പോയിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇതിൽ അവരുടെ ആനന്ദവും ആശ്വാസവും
ശുദ്ധീകരിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുഴ പുഴ സ്തുതിയായിരിക്കട്ടെ.